രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലും ഇറക്കുമതി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് അനവധി വാർത്തകളാണ് വരുന്നത്. വിലവർദ്ധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇറക്കുമതി രാഷ്ട്രങ്ങളെയാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ സാമ്പത്തിക മേഖലയിൽ വൻഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. സൗദി അറേബ്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഇടിവ്. സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ 3.7% ഇടിഞ്ഞെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലയിലെ ഇടിവാണ് സൗദി അറേബ്യയ്ക്ക് തിരിച്ചടിയായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2023 മൂന്നാം പാദത്തിൽ രാജ്യത്തിന്റെ GDP 4.4% ചുരുങ്ങിയിരുന്നു. കോവിഡ് ആയിരുന്നു അന്ന് തിരിച്ചടിയായത്. എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ചതും ക്രൂഡ് ഓയിൽ വില കുറയുന്നതുമാണ് നിലവിലെ തിരിച്ചടിക്ക് കാരണമായത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ഒപ്പക്കും മറ്റ് എണ്ണ ഉൽപ്പാദകരുമായുള്ള കരാറിന്റെ ഭാഗമായി ഉൽപ്പാദനം വെട്ടിക്കുറച്ചതിനു ശേഷം പ്രതിദിനം 9 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നിയന്ത്രണങ്ങൾക്ക് മുമ്പ് 12.2 ദശലക്ഷം BPD ക്രൂഡ് ഓയിലായിരുന്നു സൗദി അറേബ്യ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. എണ്ണ വരുമാനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാനുള്ള നീക്കം സൗദി ആരംഭിച്ചിട്ട് കാലം കുറയായെങ്കിലും അടുത്തിടെ അത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നിർണായക നിർദ്ദേശം കഴിഞ്ഞ ദിവസം പൊതുമേഖല എണ്ണക്കമ്പനിയായ അരാംകോയ്ക്ക് തന്നെ ലഭിക്കുകയും ചെയ്തു. എണ്ണ ഉൽപ്പാദന ശേഷി പ്രതിദിനം 13 ദശലക്ഷം ബാരലായി ഉയർത്താനുള്ള നീക്കം അരാംകോയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് പിന്മാറാനാണ് സൗദി ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നത്. പകരം നേരത്തെ ഉണ്ടായ 12 ദശലക്ഷം ബാരൽ ശേഷി ലക്ഷ്യമിട്ടാൽ മതിയെന്നും നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് 13 ദശലക്ഷം ബാരൽ ഉൽപ്പാദനം എന്നതിൽ നിന്നും അരാംകോ പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് നാലാം പദത്തിൽ സൗദിയിലെ എണ്ണ പ്രവർത്തനങ്ങൾ 16.4% കുറഞ്ഞിട്ടുണ്ടെന്നാണ് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ കാണിക്കുന്നത്. അതേസമയം എണ്ണ ഇതര GDP വർഷം തോറും 4.3% വളരുകയും സർക്കാർ പ്രവർത്തനങ്ങൾ 3.1% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 നിലവിലെ തിരിച്ചടിയിൽ നിന്നും കരകയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ക്യാപിറ്റൽ ഇക്കണോമിക്സിലെ സാമ്പത്തിക വിദഗ്ധൻ ജെയിംസ് ഫാൻസ്റ്റണെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ പറഞ്ഞത്. 2023 രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ 0.9% ചുരുങ്ങിയപ്പോൾ എണ്ണമേഖലയിൽ നിന്നുള്ള വരുമാനവും കുറവായിരുന്നു. അതേസമയം എണ്ണ ഇതര പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം 4.6% വർദ്ധിച്ചു. അതേസമയം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 3.7% വർദ്ധിച്ചതായി സാമ്പത്തിക വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കി. എണ്ണ ഇതര മേഖലയുടെ വളർച്ച മൊത്തത്തിലുള്ള വളർച്ചയെ മറികടക്കുകയും ചെയ്തു. 2023 ആദ്യ 6 മാസങ്ങളിൽ എണ്ണ ഇതര വളർച്ച 5.9% ഉയർന്നതായി ദുബായിൽ ഒരു ബിസിനസ് കോൺഫറൻസിൽ സംസാരിക്കവേ അബ്ദുല്ല ബിൻ തൗഖ് അൽമറി പറഞ്ഞിരുന്നു. UAE സാമ്പത്തിക വളർച്ച, തങ്ങളുടെ പ്രതിരോധം, വൈവിധ്യവൽക്കരണം, തുറന്ന കാഴ്ചപ്പാട്, അന്താരാഷ്ട്ര സഹകരണം എന്നിവയ്ക്കുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ്, അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു. രാജ്യം എണ്ണയെ ആശ്രയിക്കുന്നത് കുറയുകയും വിജ്ഞാന അധിഷ്ഠിതമായ വ്യവസായങ്ങളെ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ജനുവരിയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്ത റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ അളവിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത്. ജനുവരിയിൽ രാജ്യം പ്രതിദിനം 1.20 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. 2023 ഡിസംബറിൽ പ്രതിദിനം 1.32 റഷ്യൻ ക്രൂഡായിരുന്നു ഇറക്കുമതി ചെയ്തത്. കണക്കുകൾ പ്രകാരം ഒരു മാസത്തെ 9% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വോർട്ടെക്സ് റിപ്പോർട്ട് പ്രകാരം സോക്കോൾ ഗ്രേഡ് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് തുടരുകയാണ്. എനർജി ട്രാക്കർ വോർട്ടെക്സിയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ജനുവരിയിൽ പ്രതിദിനം 4.9 ദശലക്ഷം ബാരൽ എന്ന ഉയർന്ന നിരക്കിലെത്തി നിൽക്കെയാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറവുണ്ടായത്. 2023 ഡിസംബറിൽ നിന്ന് 13% വർധനയാണ് ഉണ്ടായത്. ഇന്ത്യൻ റിഫൈനർമാർ ഡിസംബറിൽ പ്രതിദിനം 4.3 ദശലക്ഷം ബാരൽ ഇറക്കുമതി ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.